നമുക്ക് അങ്ങനെ ഇതുപോലത്തെ കിടക്കൻ ബീഫ് ഫ്രൈ ഉണ്ടാക്കണേ നോക്കിയാലോ. അതിന് 2 കിലോ ബീഫ്, ഉപ്പ്, മഞ്ഞപ്പൊടി ഇട്ട് 3 വിസിലേറ്റെടുക്കുക. ആദ്യം വെന്തുവാമള ജസ്റ്റ് ഒന്ന് വെച്ചാൽ മതി. എന്നിട്ട് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയും കൂടി നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് കുറച്ചെടുത്ത് മാറ്റി വെക്കാനുണ്ട്. ബാക്കി എടുത്ത് എൻ്റെ കൂടെ കുറച്ച് മസാലപ്പൊടിയൊക്കെ ഇടണം. മസാലപ്പൊടിയുടെയൊക്കെ ഞാൻ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. എന്നിട്ട് പാകത്തിന് ഉപ്പും കുറച്ച് നാരങ്ങനീരും പിന്നെ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചേക്കണ ആ ബീഫിലെ വെള്ളവും കൂടി ഉണ്ടല്ലോ, അതും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ബീഫിനെ നമുക്ക് പുരട്ടി വെക്കാം. നമ്മൾ ഈ പുരട്ടി വെച്ചേക്കണ ബീഫിനെ ഒരു 10-15 മിനിറ്റ് നേരം വെച്ചിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായി ഫ്രൈ ആയി കഴിയുമ്പോൾ നമ്മൾ അതിനൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ആ ചട്ടിയിൽ തന്നെ കുറച്ച് എണ്ണയും മുഴിച്ച് നമ്മൾ നേരത്തെ മാറ്റി വെച്ചേക്കണ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും സവാളയും കുറച്ച് പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവാള നന്നായി വാടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ 2-3 ഏലക്കായ ചേർത്തും കുറച്ച് മസാലപ്പൊടികളും കുറച്ച് തക്കാളിയും എല്ലാം കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചേക്കണ ആ ബീഫ് ഫ്രൈ ഇല്ലേ, അതും കൂടി തട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പം തന്നെ സാധനം ഉഷാറാണ്, എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കുറച്ച് പച്ച സവാളയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി കഴിഞ്ഞാൽ ആ ഐറ്റം പൊളിച്ച്.